ഹായ് ഹലോ നമസ്കാരം. മോഡേൺ അലുമിനിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ കേട്ടിട്ട്, കഴിഞ്ഞ ദിവസം ഒരു മിഷൻ്റെ വീഡിയോ ആണ് കേട്ടോ, അതിൻ്റെ മുമ്പത്തെ ആഴ്ച കിട്ടും ഇല്ല. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മളൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കിച്ചൻ്റെ വർക്കുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു വാർഡ്രോബിൻ്റെ സെറ്റിംഗ് ആണ്, ഫുള്ള് സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതേ മോഡലിൽ തന്നെ നമ്മൾ വേറെ കുറേ കബോർഡുകൾ നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഡിസൈനാണിതും, നല്ലൊരു വെറൈറ്റി ഡിസൈനിൽ ചെയ്തെടുത്തൊരു അലമാരിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ കുറച്ച് പറഞ്ഞുതരാം. നമ്മുടെ ചാനലിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ സംബന്ധമായ വർക്കുകളാണ് നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത്. ഇതേപോലുള്ള കിച്ചൻ കബോർഡ്, ബെഡ്റൂം കബോർഡ്, അങ്ങനെയുള്ള വർക്കുകളുടെ ഡീറ്റെയിലും അതേപോലെ അത് സെറ്റ് ചെയ്യുന്ന രീതികളും ഒക്കെയാണ് നമ്മുടെ ഈ ചാനലിലൂടെ കാണുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതേപോലുള്ള വെറൈറ്റി വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, അതിലും കൂടുതൽ ആൾക്കാരിത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബറിലൂടെയാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനും അതേപോലെ പുതിയ പുതിയ ആൾക്കാർക്ക് ഈ വീഡിയോകൾ എത്താനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുള്ളൂ. അപ്പം ദയവായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ അലമാരി ഏകദേശം സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുള്ള് സ്ട്രെച്ചറും കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മൾ കൂട്ടിയിട്ട് ബോക്സ് ടൈപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ടൈപ്പിലുള്ള വീഡിയോകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതേപോലെ കാർഡിലും കൊടുത്തേക്കാം. ഇതേപോലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ കബോർഡുകളെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നോർമലി നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ഈ തടി അതേപോലെ പ്ലൈവുഡ് അങ്ങനെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്താൽ കബോർഡുകൾ, നമ്മുടെ തുണി അങ്ങനെയുള്ള ഐറ്റങ്ങളാണെങ്കിൽ ഈർപ്പം കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൽ കൂടുതലും പൂപ്പല അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. സാധാരണ തടിയും അതേപോലെ പ്ലൈവുഡ് അങ്ങനെയുള്ള വെച്ചിട്ട് നമ്മൾ കബോർഡ് ചെയ്യുമ്പം, ഇപ്പോൾ അലുമിനിയത്തെ സംബന്ധിച്ചിടത്തോളം ACP ഷീറ്റ്, അതായത് PVC ലാമിനേറ്റ്, അങ്ങനെ കുറേ ഷീറ്റുകൾ വെച്ചിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലുള്ള ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല, തുരുമ്പെടുക്കില്ല. ഒരു രീതിയിലുള്ള കംപ്ലൈൻറ്റും അലുമിനിയം ഫാബ്രിക്കേഷൻ നമ്മൾ കബോർഡ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരാറില്ല. കാരണം ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അലുമിനിയത്തിൽ നമ്മൾ കബോർഡ് ചെയ്യുമ്പോൾ. നമുക്ക് അത്യാവശ്യം നല്ല നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഈ കബോർഡ് നമുക്ക് സൈസിൽ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ അലുമിനിയത്തിൽ ചെയ്യുമ്പോൾ. പിന്നെ മെയിനായിട്ടും എല്ലാവരും സേഫ്റ്റി ഫീച്ചർ വെച്ചിട്ടാണ് കൂടിയ അലമാരികളൊക്കെ വാങ്ങിച്ചിട്ട് ലോക്കറും കാര്യങ്ങളും. നോർമലി നമുക്കൊരു വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു എല്ലാ മുറിയിലും ഇതേപോലെ ഗോദ്രേജിൻ്റെ അലമാരി അങ്ങനെയുള്ള കാര്യങ്ങളും ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു റൂമിൽ ഏറ്റവും കൂടിയ ടോപ്പിലുള്ള ഒരു അലമാരി വെച്ചിട്ട് ഇതേപോലുള്ള അലുമിനിയത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും അതേപോലുള്ള കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അലുമിനിയം ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത കബോർഡുകൾ ഇപ്പോഴും ഒരു കേടുപാടും കൂടാതെ ഓരോ വീടുകളിൽ ഇരിപ്പുണ്ട്. ഇത് ചെയ്തെന്ന് വെച്ചിട്ട് യാതൊരു രീതിയിലുള്ള നഷ്ടവും നമുക്ക് വരുന്നില്ല. നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ളൊരു പ്രോഡക്റ്റാണ് അലുമിനിയത്തിൻ്റെ നമ്മൾ കബോർഡുകൾ ചെയ്യുമ്പോൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ചെയ്യുക. അപ്പം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കബോർഡുകൾ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സെറ്റിംഗ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഫുള്ള് തുറന്ന് ഒന്ന് കണ്ടു നോക്കാം. ഫുള്ള് ഡോറായിട്ടുള്ളൊരു രീതിയിലാണ്. സെൻറ്ററിൽ ഇതേപോലെ മിററൊക്കെ വെച്ചിട്ട് ടോപ്പിലൊരു ചെറിയ ഡോറ്, ബോട്ടത്തിൽ രണ്ട് ഡോറ്, അങ്ങനെയുള്ള രീതിയിലാണിത് എൻ്റെ സെറ്റപ്പ്. അത്യാവശ്യം 8 അടി വീതി 7 അടി ഹൈറ്റിലാണ് ഈ കബോർഡ് ചെയ്തേക്കുന്നത്. നല്ല സ്പേസ് ഉള്ളൊരു അലമാരി വാർഡ്രോബാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളൊരു വാർഡ്രോബ്. അപ്പം വീട്ടുകാർക്കും ഹാപ്പി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത കായംകുളം എന്ന് പറയുന്ന കൊപ്രാപുര എന്ന് പറയുന്ന സ്ഥലത്തെ ടീച്ചറിൻ്റെ വീട്ടിലാണ്.
അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതേപോലെ കിച്ചൻ്റെ വീഡിയോ അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോയും കൂടെ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടുമാണ് നമുക്ക് ഇനിയും തുടർന്ന് നല്ല വീഡിയോകൾ ഇടാനും ഒക്കെ ഉള്ള പ്രചോദനം തരുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. റേറ്റും ഡീറ്റെയിലും എല്ലാം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് റേറ്റിൻ്റെ കാര്യം. ഡീറ്റെയിലൊക്കെ നമ്മൾ വിളിച്ച സംസാരിച്ചിട്ട് അറിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം നമുക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എനിക്കും അതേപോലെ നിങ്ങൾക്കും ഉപകാരപ്പെടുന്നത്. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.